ചെല്ലട്ടെ. നിക്ക്, നീ പോയിട്ടെന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോളാം. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ഇനി വന്നേ. ആ പറഞ്ഞേ. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു. അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിട്ട് അറിയാതെ പറ്റിയപോലെ സോറി എന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് മുഖമൊന്നു ഉയർത്തി, സേതുമാധവന്റെ പുത്തച്ഛനല്ലേ എന്ന ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴു. ഞാൻ വീഴ്ത്തും. ഓക്കെ, നീ ചെല്ല. എന്റെ അമ്മയെ നാട്ടിച്ചു. എന്താണത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് ഇത്ര വലിയ കണ്ടോട്ടല്ലോ മറ്റേക്കാ പോലെ. എന്താ സോറി? മനുഷ്യന്റെ ദേഹത്ത് വന്ന് ഇടിച്ചിട്ടാണോ സോറി പറയുന്നത്? സോറി പറഞ്ഞില്ലേ? 75 രൂപ മരുന്നായത്. എന്താ പറയാ? താങ്ക് യു മനെ, താങ്ക് യു വെരി മച്ച്. താമസോട്ടെ, വിട്ടോളാം. ഇനിയിപ്പോ കരഞ്ഞാ മതിയല്ലോ. നാണം ഇല്ലാത്തവൻ. അയാളെ വിടുത്ത ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട എന്നൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ? അയാളെയും വീഴ്ത്തി, വഴിയെ പോയവരെയും വീഴ്ത്തി, നീയും വീണ് വയറും കയറിയപ്പോ സമാധാനമായല്ലോ. ചുമ്മാ ഇരിയടാ. ഡേ അപ്പുക്കുട്ടാ, ചോരയാണ് കണ്ടിരിക്കുന്നത്. അവളെ നിനക്ക് തന്നെ കിട്ടുന്ന ലക്ഷണമാ. എങ്കിൽ ചില്ല് വയറ്റത്തില്ല, എന്റെ ചങ്കി കയറിയാലും ഞാൻ സഹിക്കും.